അറിയാവുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവ്, അതുപോലെ തന്നെ ശബരിമല, ഈ രണ്ട് കാര്യങ്ങളും യു ഡി എഫിനെ വലിയ നിലയിൽ സഹായിച്ചു എന്നുള്ളതാണ്. ഇത്തവണ അത് രണ്ടുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് യു ഡി എഫ് വാദിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. അത് എത്ര കണ്ട് എന്നുള്ളത് ഒരു വിഷയം. രണ്ട്, അങ്ങനെയാണെങ്കിൽ 19 എം പിമാർക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും ഉണ്ടാകുമെന്ന് എൽ ഡി എഫും തിരിച്ചടിക്കുന്നു. ഈ ഒരു പോരാട്ടത്തിനിടയിൽ എങ്ങനെയാണ് 20-ൽ 20 എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജനവികാരത്തെ സ്വാധീനിച്ച ഘടകങ്ങളായിട്ട് നിങ്ങൾ ഈ 1-2 വിഷയങ്ങളിലേക്ക് ചുരുക്കുന്നത് അതൊരു രാഷ്ട്രീയമായ അടിസ്ഥാനമുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ഇന്ന് ഇന്ത്യ സഖ്യത്തിന് രാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധിക്കും, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് വൈബാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കും, ആ നിലയിൽ ഒരുപക്ഷെ ഇത്തവണ അത് നടക്കും എന്നുള്ള കൂടുതൽ ശുഭപ്രതീക്ഷയിലേക്ക്, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് രാജ്യത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് CPMന്റെ തന്നെ നേതാക്കന്മാർ, ഇപ്പോൾ മണി സർക്കാരിനെ പോലുള്ള ആളുകൾക്കൊക്കെ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ ആ നിലയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ശബരിമല എന്ന് പറയുന്ന ഒരു വൈകാരിക വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ എല്ലാ വോട്ടും കിട്ടിയത് എന്നൊക്കെ ഉള്ളത് മറ്റ് ഭരണപരാജയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള CPMന്റെ നെറേറ്റീവാണ്. അതല്ലാത്ത ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ സാഹചര്യം വന്നിട്ടുണ്ടായതിൽ, പ്രളയത്തിൻ്റെ പ്രശ്നങ്ങളെ അതിൽ ഇടപെടുന്നതിലുള്ള പരാജയമടക്കം, പ്രളയക്കെടുതിയിൽ സാധാരണക്കാർക്ക് ആശ്വാസം എത്തിക്കുന്നതിൽ അന്നത്തെ ഭരണകൂടം വരുത്തിയ വീഴ്ചയടക്കം അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഭരണപരാജയമൊന്നുമല്ല ഈ വൈകാരിക വിഷയമായിട്ടുള്ള ശബരിമല മാത്രമാണ് ഞങ്ങളുടെ തോൽവിക്ക് കാരണം എന്ന് CPMന്റെ ഒരു നെറേറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകാരിക വിഷയം ഇല്ലെങ്കിൽ പോലും ഈ ഭരണപരാജയത്തെ കുറേ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചർച്ചയാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഭരണപരാജയം എന്ന് പറയുമ്പോൾ നേരിട്ട് ആളുകളെ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. 7 മാസമായിട്ട് പെൻഷൻ മുടങ്ങുകയാണെന്നുള്ളത് മുഴുവൻ ആളുകളും അനുഭവിക്കുകയാണ്. ആശുപത്രികളിൽ മരുന്നില്ല എന്നുള്ളത് ആളുകൾ അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഒരു തരത്തിലുള്ള സഹായവും പൊതുമേഖലാ സംവിധാനങ്ങളിൽ നിന്ന്, പൊതുവരണ സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ജനങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യു ഡി എഫിന് മികച്ച വിജയം നേടാൻ സാധിക്കും. VT ബൽറാം, KPCC വൈസ് പ്രസിഡന്റ്, നന്ദി. ശ്രീ കെ VT ബൽറാം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. നാളെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവസാനഘട്ട പ്രചരണത്തിലാണ്, മൗന പ്രചരണത്തിലാണ് ഇന്ന് നേതാക്കൾ ഇറങ്ങിയിരിക്കുന്നത്.